ശ്രീ ശ്രീ പറഞ്ഞു വിനു ഒന്ന് താങ്കൾ ഇവിടെ ഉദ്ധരിച്ച കാര്യം തന്നെ പ്രോസസിംഗ് എന്നാണ് എനിക്ക് പറയാമല്ലോ പറയാമല്ലോമനാണ് അതായത് താങ്കൾ ഇവിടെ ഉപയോഗിച്ച വാചകം തന്നെ പ്രോസസിംഗ് ആണ് ഏത് ഫയലിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടായാലും അതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പേ അത് പ്രോസസിംഗ് എന്ന് തന്നെയാണ് പറയുക അത് വെച്ച് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് തീരുമാനം എടുത്തു എന്നോ മരമുറിക്കാൻ പെർമിഷൻ കൊടുത്തു എന്നൊന്നും അല്ല അത്തരം കാര്യം ഉന്നയിക്കപ്പെടുമ്പോൾ അത് പ്രോസസ്സിംഗിലാണ് അതിൽ ക്രമവിരുദ്ധമായിട്ടാണ് തമിഴ്നാട് പ്രവർത്തിച്ചത് അതിൽ പ്രോസസ്സിംഗ് ആണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിൽ അപ്പുറത്തേക്ക് ഒരു വാചകം അതിൽ പറയുന്നില്ല പിന്നെ ഞാൻ താങ്കളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് കാരണം താങ്കൾ ഇരുപത്തി ഏഴിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ എട്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ മുന്നൂറ്റി മുപ്പത് പേജുള്ള സത്യവാങ്മൂലം കൊടുത്തില്ലേ

അതല്ലേ വളരെ കൃത്യമായി താങ്കൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ താങ്കൾ ഇരുപത്തി ഏഴ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം സുപ്രീം കോടതിയിൽ മുന്നൂറ്റി മുപ്പത് പേജുള്ള സത്യവാങ്മൂലം കേരളം കൊടുത്തപ്പോ അതിനെ കുറിച്ച് താങ്കൾ അറിയാനിട്ടാണോ അങ്ങനെ ഞങ്ങൾ മരങ്ങൾ മുറിക്കുന്നതിന് ആ സത്യവാങ്മൂലത്തിലുണ്ടോ താങ്കൾ എന്താ പറഞ്ഞ കൃത്യമായി കേരളത്തിന്റെ നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്

അല്ല അല്ല മുന്നൂറ്റി വാങ്ങിക്കണേ ഭാഗം അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ താങ്കൾ ഇരുപത്തി ഏഴാം തീയ്യതി അല്ലന്നെ എന്റെ ഇരുപത്തി രണ്ടായിരം പേജുള്ള സത്യവാങ്മൂലത്തിൽ സെക്രട്ടറി താങ്കൾ ഇരുപത്തി ഒക്ടോബർ

ആ നോട്ടിനകത്ത് പോലും എന്തു പറയുന്നില്ല ഈ മരമുറിക്ക് പെർമിഷൻ മരമുറി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതുകൊണ്ടാണ് താങ്കൾ ആക്ഷേപമായി നോട്ടിന് പക്ഷേ താങ്കൾ ആ വായിച്ച ഒരു വായിച്ചിംഗ് ഓഫ് തമിഴ്നാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി കൊടുത്ത ഒരു തീരുമാനം എടുത്ത കാര്യം നോട്ട് പറയുന്നില്ല പക്ഷേ സുപ്രീം കോടതിയിൽ കൊടുക്കുന്നത് നോട്ടാണോ സത്യവൗമൂലമാണോ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ 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 ഉത്തരവാദിത്വു ഒരു കാര്യം സത്യവാങ്മൂലം ഇപ്പൊ മുന്നൂറ്റി മുപ്പത് പേജുള്ള സത്യവാങ്മൂലം എടുത്തിട്ടാണ് ഞാൻ ഏഷ്യാന് ചർച്ചയ്ക്ക് വന്നത് പക്ഷേ നല്ല ഉത്തമ ബോധ്യത്തിൽ ഞാൻ പറയുന്നു ഉത്തമ ബോധ്യത്തിൽ ഒരു വാചകം പോലും താങ്കൾ ഉന്നയിക്കുന്ന ഒരു വാചകം പോലും പേജുള്ള കോൺഗ്രസിന്റെ നിലപാടല്ല കേരളത്തിന്റെ നിലപാട് കോൺഗ്രസിന്റെ കാലത്തെ നിലപാടല്ല മുല്ലപ്പെരിയാൻ ഡാമിനെ താങ്ങാനുള്ള ശേഷി ഇടുക്കി ഡാമിനുണ്ട് ഞങ്ങളത് മാനേജ് ചെയ്തും പൊട്ടിയാലും എന്ന് പറയുന്ന യു ഡി എഫ് കാലത്തെ നിലപാടും അത് സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ടു പോയ അല്ല യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഈ ഗവൺമെന്റ് നിലപാട് പകരം പകരം അവിടെ പുതിയ ഡാം ഉണ്ടാക്കണം കേരളത്തിന് ഉത്തമ താല്പര്യം സംരക്ഷിക്കണം എന്ന നിലപാടാ ഉള്ളത് ശ്രീ ഡീൻ എന്തിനാണ് ഒന്നുകൂടി പറയട്ടെ അങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തിനാണ് അങ്ങനെ ഒന്ന് കൊടുത്തത് എന്തിനു കൂടി മറുപടി പറയട്ടെ അതായത് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതായത് ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ് രണ്ടായിരത്തി ഇനി അഥവാ രണ്ടായിരത്തി ആറിൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെൻറ് അതിനുശേഷം അധികാരത്തിൽ വന്നു ഇനി നിങ്ങളുടെ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും പാകപ്പുഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നേ രണ്ടായിരത്തി പതിനൊന്നിൽ ഇനി ആ രണ്ടായിരത്തി പതിനൊന്നിലെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തിരുത്തൽ അല്ലെങ്കിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് സംശയമില്ല മുല്ലപ്പെരിയാർ കേസ് ഈ പിണമായിട്ട് അല്ലല്ലോ ഞാൻ അല്ലല്ല ഞാൻ 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 ബാക്കി പറഞ്ഞു പൂർത്തിയാക്കിയിട്ടില്ല നിങ്ങൾ ഞാൻ തീർന്നിട്ടില്ല ഞാൻ സമ്മ നിങ്ങൾക്ക് തെറ്റ് ഞാൻ ഞങ്ങൾ തിരുത്തും വെറുതെ സമയങ്ങളിൽ എന്ത് ചർച്ചയാണ് നിങ്ങൾ നയിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞ് പൂർത്തിയാകട്ടെ അതായത് ഈ ഗവൺ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഭരിച്ച എല്ലാ ഗവൺമെന്റുകൾക്കും അത് യു ഡി എഫ് ആയിക്കൊള്ളട്ടെ എൽ ഡി എഫ് ആയിക്കൊള്ളട്ടെ മുല്ലപ്പെരിയാർ കേസിൽ സമാനമായ ഒരേ നിലപാട് തന്നെയായിരുന്നു അത് ഇടതുപക്ഷവും അംഗീകരിച്ചിട്ടുണ്ട് അച്യുതാനന്ദൻ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് അതിനുശേഷം വന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് ഒരേ നിലപാട് തന്നെയായിരുന്നു നിങ്ങൾ വെറുതെ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപ പരിതാപകരമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഇപ്പോ ആ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ അനാവശ്യം പറഞ്ഞ് മനസ്സിലായില്ലേ വെറുതെ അനാവശ്യം പറഞ്ഞ് നിങ്ങളുടെ അല്ലല്ലേ ഇത് വെറുതെ നിങ്ങൾ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മാന്യത കാണിക്കണം

ഈ നാടിനോട് എന്തെങ്കിലും കൂറുണ്ടോ നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും മനസാക്ഷിയുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഇപ്പൊ സജീഷ് എന്താ പറയാം സജീഷ് ഒരു ഡിവൈഫയുടെ നേതാവാ എന്നും പറഞ്ഞോട്ടെ എനിക്ക് യാതൊരു ഛേദമില്ല പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി വന്നിരുന്നിട്ട് നിയമസഭയിൽ നടന്ന ചർച്ചകളിൽ പങ്കാളിയായി അദ്ദേഹം വന്നിരുന്നിട്ട് പറയാ ഈ നാട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഈ ഗവൺമെന്റിനെ വിശ്വസിച്ചോളാന്ന് ഏയ് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് കൂറു പുലർത്തണം ഇവിടെ ജയിച്ചത് ഇടതുപക്ഷം തന്നെ മാത്രം വോട്ട് പിടിച്ചിട്ടില്ല നിഷ്പക്ഷപാതി ആളുകൾ കൂടി വോട്ട് ചെയ്താണ് പീരുമേട് എം എ ജയിച്ചത് മനസ്സിലായില്ലേ സമയത്ത് എന്റെ സമയത്ത് മനസ്സിലായില്ലേ എന്റെ സമയം